നമസ്കാരം ക്രിക്കറ്റിനെ അതിയായി സ്നേഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കുട്ടിക്കാലത്ത് എങ്കിലും ക്രിക്കറ്റ് കളിക്കാത്ത ഒരു ചെറുപ്പക്കാരും ഉണ്ടാകില്ല ക്രിക്കറ്റിനെ ജീവശ്വാസമാക്കിയവരും ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എടുത്താൽ എല്ലാ കാലത്തും താരസമ്പന്നമാണ് അവർ കാരണം ഇത്രയേറെ മികച്ച പ്രതിഭകളാണ് ഇന്ത്യയിലുള്ളത് ഐ പി എല്ലിന്റെ വരവോട് ഓരോ സീസണിനു ശേഷവും പ്രതിഭ കാട്ടിയെത്തുന്ന താരങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് നേടുക എന്നത് താരങ്ങളെ സംബന്ധിച്ച വലിയ വെല്ലുവിളി കൂടിയാണ് ഇന്നത്തെ ഇന്ത്യൻ ടീമിലേക്ക് നോക്കുമ്പോൾ തന്നെ ടീമിൽ സീറ്റ് ഉറപ്പുള്ളവർ വളരെ ചുരുക്കമാണ് സ്ഥിരതയോടെ കളിക്കാത്തവർ പെട്ടെന്ന് തന്നെ ടീമിനെ പുറത്തു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഇന്ത്യൻ ടീമിനൊപ്പം കളിക്കുകയെന്ന വൈകാരികത മാറ്റിവെച്ച സ്വന്തം കരിയറിന് പ്രാധാന്യം നൽകിയ ചിലർ അമേരിക്കൻ ടീമിലെത്തുകയും അവർക്കൊപ്പം മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലൊരാളാണ് ഇന്ത്യയുടെ മുൻ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനായ ഉന്മുക്ട് ചന്ദ് നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ ചിലർ ഉൻമുക്തിന്റെ പാത പിന്തുടരേണ്ടതായുണ്ട് അമേരിക്കൻ ടീമിന്റെ നായകസ്ഥാനം പോലും ഇവർക്ക് ലഭിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ ടീം വിടേണ്ട പ്രതിഭകൾ ആരൊക്കെയാണെന്ന് നമുക്കിത് പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തെ താരം സഞ്ജു സാംസൺ തന്നെയാണ് മലയാളി ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിഭ എല്ലാവർക്കും അറിയാവുന്നതാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കാൻ ശേഷിയുള്ള താരമാണ് നിലവിൽ സഞ്ജുവിനെ ഇന്ത്യ പരിമിത ഓവർ ടീമിലേക്ക് ഇടയ്ക്കിടെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അവസരം ലഭിക്കുന്നത് വളരെ വളരെ കുറവാണ് സ്ഥിരമായി അവസരം അർഹിക്കുന്ന കളിക്കാരനാണ് സഞ്ജു അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയമാണ് പലപ്പോഴും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഇന്ത്യ വിട്ട അമേരിക്കൻ ടീമിലേക്ക് സഞ്ജു പോയാൽ കൂടുതൽ അവസരവും ആസ്തിയും ഉണ്ടാക്കാനാകുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പോലും പറയുന്നത് എന്നാൽ ഐ രാജസ്ഥാൻ റോയൽസിന്റെ നായകരാണ് സഞ്ജു അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം ഒരു കൂടുമാറ്റത്തിന് സഞ്ജു തയ്യാറായിരിക്കില്ല എന്നും അറിയുന്നുണ്ട് രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് നിന്ന് മാറിയാൽ സഞ്ജുവിന് ഇത്തരം ഒരു കൂടുമാറ്റത്തിന് ശ്രമിക്കാവുന്നതാണ് ഇതിൽ മറ്റൊരു താരം ദേവ്ദത്ത് പഠിക്കലാണ് കർണാടകക്കാരനായ ഇടം കയ്യൻ താരം മൂന്ന് ഫോർമാറ്റിലും മികവ് കാട്ടുന്ന താരം കൂടിയാണ് ഐ പി എല്ലിൽ സെഞ്ചുറി പ്രകടനം അടക്കം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിൽ അവസരം വളരെ കുറവാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ കളിക്കാൻ ദൈവതത്തിന് സാധിക്കുന്നുണ്ട് എന്നാൽ അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല യുവതാരം എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ അവസരം കാത്തിരുന്ന കരിയർ നശിപ്പിക്കാതെ അമേരിക്കൻ ടീമിലേക്ക് മാറിയാൽ ദേവതത്തിന് കൂടുതൽ അവസരം ലഭിക്കുമെന്ന ഉറപ്പാണ് വലിയ കരിയർ സൃഷ്ടിക്കാൻ ദൈവതത്തിന് സാധിക്കും എന്നും വിശ്വസിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ താരം രാഹുൽ ത്രിപാഠിയാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ മികച്ച പ്രതിഭ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് രാഹുൽ ത്രിപാഠി എന്നാൽ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ത്രിപാഠിയും കൂടുമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് പൃഥ്വിഷായാണ് മറ്റൊരു താരം ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം ചൂടിച്ച നായിരാണ് പൃഥ്വിഷാ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുകയും അരങ്ങേറ്റ ടെസ്റ്റ് മത്സരത്തിൽ പ്രകടനം നടത്തുകയും ചെയ്താൽ പൃഥ്വിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട ഒരു വർഷത്തോളം താരത്തിന് പുറത്തിരിക്കേണ്ടി വന്നു ഇതോടെ പൃഥ്വിയുടെ കരിയറും മാറി മറിയുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഏഴായിരത്ത് പോലും സ്പൃതിയില്ല എന്തായാലും പ്രതിഭയുള്ള പല താരങ്ങൾക്കും ആവശ്യത്തിന് അവസരം ടീമിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത പ്രതിഭയുടെ ധാരാളിത്തമാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ പല താരങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത്